രാവിലെ കുറച്ച് കല്ലെടുത്ത് മാറ്റാമെന്ന് വിചാരിച്ച് പറമ്പ് ലക്ഷ്യമാക്കി നടന്നു. പറമ്പിൽ ചെന്ന് ഞാൻ കണ്ടത് അതിഭയങ്കരമായ കുറച്ച് കാഴ്ചകളായിരുന്നു. എല്ലാം നല്ല ഭാരമുള്ള കല്ലുകൾ. എങ്കിൽ കൂട്ടത്തിൽ ഈ കല്ല് തന്നെ പൊക്കിയേക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ പടിയായി നേരെ കല്ലിൻ്റെ അടുത്തേക്ക് പോയി കല്ല് ഉയർത്താൻ നോക്കി. എല്ലാവരും ചെയ്ത പോലെ ഞാനും ഉയർത്താൻ നോക്കി. പക്ഷേ കല്ല് പിടിച്ചെടുത്തുനിന്ന് ഒരു പിടി അനങ്ങുന്ന പോലുമില്ല. മാത്രമല്ല എൻ്റെ നടു പോവുകയും ചെയ്തു. അപ്പോൾ നല്ല ഭാരമുള്ള ഒരു വസ്തു നമ്മുടെ നടുവിന് യാതൊരു പ്രശ്നവും കൂടാതെ എങ്ങനെ ഉയർത്തിയെടുക്കാം എന്നുള്ള അതിഭയങ്കരമായ ചിന്തയിലായി ഞാൻ. പിന്നെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചപ്പോൾ എന്തോ മനസ്സിൽ വന്നു. അപ്പോഴാണ് എനിക്ക് ഐഡിയ കിട്ടിയത്. അപ്പോൾ പഴയ വെയ്റ്റ് ലിഫ്റ്റിംഗിൻ്റെ പാഠങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആശാന മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഷോൾഡർ അകലത്തിൽ കാലുകൾ ഞാൻ വെച്ച് കല്ലിനടുത്തേക്ക് നിന്നു. എന്നിട്ട് നേരെ അവിടെ ഇരുന്നു നല്ലൊരു ഗ്രിപ്പിനായി കല്ലിൽ പിടിച്ചു. ഗ്രിപ്പ് വളരെ പ്രധാനമാണ്. ഗ്രിപ്പ് കിട്ടിയ ശേഷം ഞാൻ നടു നിവർത്തി പിടിച്ചു. അത് കഴിഞ്ഞ് കാലുകളിൽ എൻ്റെ തൈസിൽ ബലം കൊടുത്ത് ഞാൻ മനസ്സുകൊണ്ട് അഭാരം പൊക്കുകയാണ് എന്ന് വിചാരിച്ച് ഭാരമുയർത്തി. യെസ്, ഞാൻ ആ ഭാരമുയർത്തിയിരിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്ക് പറഞ്ഞുതരാം. ആദ്യം ഉയർത്തേണ്ട വസ്തുവിന് അടുത്തുപോയി നിൽക്കുക. കാലുകൾ ഷോൾഡറിൻ്റെ അകലത്തിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ ഇരിക്കുക. ഇരുന്ന ശേഷം കല്ലിൽ നല്ല രീതിയിൽ ഗ്രിപ്പ് ചെയ്യുക. ഗ്രിപ്പ് വളരെ പ്രധാനമാണ്. നല്ല രീതിയിൽ ഗ്രിപ്പ് ചെയ്ത ശേഷം നിങ്ങൾ നടു നിവർത്തി പിടിക്കുക, നെഞ്ചി വിരിച്ചു പിടിക്കുക. അതിനുശേഷം കാലുകളിൽ ബലം ഉൾക്കൊള്ളുകൊണ്ട് ഭാരം ഉയർത്തിയെടുക്കുക. ഞാൻ ഒന്നുകൂടെ സൈഡിൽ നിന്ന് കാണിക്കാം. ഷോൾഡർ അകലത്തിൽ കാലുകൾ വെച്ച ശേഷം നിങ്ങൾ ആ വെയിറ്റിന്, അതായത് ആ ഉയർത്തേണ്ട വസ്തുവിന് അടുത്ത് നിൽക്കുക. അടുത്ത് നിന്ന ശേഷം നിങ്ങൾ ഇതുപോലെ തന്നെ നടുനിവർത്തി പിടിച്ച് നല്ല ഗ്രിപ്പോടുകൂടി കൈ പിടിക്കുക. അതിനുശേഷം നിങ്ങൾ ചെറുതായിട്ട് റേസ് ചെയ്യണം. നിങ്ങളുടെ ദേഹം ചെറുതായിട്ട് പൊക്കിക്കൊടുക്കണം. അതായത് നല്ലൊരു ഗ്രിപ്പ് പിടിച്ച ശേഷം ഇതേപോലെ, അതായത് കാൽപാദത്തിൻ്റെ വിരലുകൾക്ക് പുറകിൽ വരണം കാൽമുട്ട്. അതിനുശേഷം ഞാൻ ഈ വെയിറ്റ് പൊക്കാൻ പോവുകയാണ് എന്ന് വിചാരിച്ച് കാലിൻ്റെ തൈസ് കൊണ്ട് പൊക്കുക. ഭാരം വേറൊരു ഭാഗം ഉപയോഗിക്കരുത്, തൈസ് കൊണ്ട് പൊക്കുക. ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. നല്ല ഭാരമുള്ള വസ്തു ഉയർത്തിയിട്ട് നടുവിന് പണി കിട്ടിയവരാണ് നമ്മൾ മിക്കവരും, അല്ലേ? അപ്പോൾ ഇനി അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ വിനായക് ദുർബാനു സൈനിങ് ഔട്ട് ഫ്രം വി ബ്ലോഗ്സ്.